ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 13:1 അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നതു ഞാൻ കണ്ടു. 11 മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ് ഉണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. 17:18 മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. ഈ വാക്യങ്ങളിൽ കാണുന്ന സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന മൃഗവും ഭൂമിയിൽ നിന്നും കയറി വരുന്ന മൃഗവും ആരാണെന്നും മൃഗത്തിന്റെ സംഖ്യ മനുഷ്യന്റെ സംഖ്യയുമായി ചേർന്ന് 666 എങ്ങനെ കിട്ടുന്നു എന്നുള്ളതുമാണ് നമ്മുടെ പഠന വിഷയം. ഈ സംഭവം നടക്കുന്നത് വെളിപ്പാട് പുസ്തകം 6:1 1:2 പ്രകാരം 1 മുദ്ര പൊട്ടിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ 3.5 വർഷം കഴിഞ്ഞുള്ള കാലയളവാണ്. യോശുവയുടെ മരണശേഷം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിരുന്നത് ന്യായാധിപന്മാരായിരുന്നു. യോശുവയുടെ പുസ്തകം 24:24 ജനം യോശുവയോട്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു. ഈ അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം അന്യദൈവങ്ങളെ സേവിക്കയില്ലെന്നും യഹോവയെ തന്നെ സേവിക്കുമെന്നും ഇസ്രായേൽ മക്കൾ ഉടമ്പടി ചെയ്യുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുമ്പോഴൊക്കെയും യഹോവ ഇസ്രായേൽ മക്കളെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ നിലവിളിക്കുമ്പോൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ന്യായാധിപന്മാർ 3:7-16 വരെ പല ഗോത്രങ്ങളിലായി 12 ന്യായാധിപന്മാർ 296 വർഷം ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്യുകയും 6 പ്രാവശ്യമായി 113 വർഷക്കാലം യഹോവ അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ മക്കളെ ന്യായപാലനം ചെയ്യുവാൻ 12-ാമത്തെ ന്യായാധിപനായി എഴുന്നേറ്റത് ശിംശോനായിരുന്നു. മറ്റുള്ള ന്യായാധിപന്മാരെക്കാൾ ജനനം മുതൽ മരണം വരെ വളരെയധികം പ്രത്യേകതകൾ ഉള്ള ന്യായാധിപനായിരുന്നു ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 13:24 അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. ദാൻ ഗോത്രത്തിൽപ്പെട്ടവനാണ് ശിംശോൻ. ശിംശോനു പ്രത്യേകതകൾ ഉള്ളപ്പോൾ ദാൻ ഗോത്രത്തിനും മറ്റു ഗോത്രങ്ങളെക്കാൾ ഒട്ടനവധി പ്രത്യേകതകൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ എന്തെല്ലാം ആണെന്ന് നോക്കാം. ഗോത്രപിതാവായ യാക്കോവിന് റാഹേലിന്റെ ദാസിയായ മിൽഹ യാക്കോവിന് പ്രസവിച്ച മകനാണ് ദാൻ. ഉൽപ്പത്തി പുസ്തകം 30:1-7 താൻ യാക്കോവിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു. തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോവിനോട്, എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോവിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. അതിനെ അവൾ, എന്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക, അവൾ എന്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തന്റെ ദാസി ബിൽഹയെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ച് യാക്കോവിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി, എന്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു.
യാക്കോവിന് തന്റെ ഭാര്യയായ ലേയിൽ ജനിച്ച നാലാമത്തെ പുത്രനായ യഹൂദ ജനിച്ചതിന് ശേഷമാണ് പ്രശ്നം ആരംഭിക്കുന്നത്. സ്തുതി ഉയരുമ്പോൾ അസൂയയും മറുഭാഗത്ത് ഉണ്ടാകുന്നു. റാഹേലിന് സഹോദരിയോട് അസൂയ ഉണ്ടായപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. പല നിരാശയുടെയും സ്വയം നശിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം അസൂയയാണ്. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തതും ആണെങ്കിൽ അനുഗ്രഹം നിശ്ചയമാണ്. ചഞ്ചലഹൃദയ ഉള്ളവളായ റാഹേലും അവളുടെ അസൂയയും കോപം ചോദിച്ചു നിൽക്കുന്ന യാക്കോവിന്റെ പ്രതികരണം കൂടി ആയപ്പോൾ റാഹേൽ തന്റെ ദാസിയായ ബിൽഹയെ യാക്കോവിന് ഭാര്യയായി കൊടുത്തു. കുതിയാൽ പിടിക്കുന്നവനായ ഉപായായ യാക്കോവിന്റെ കോപവും ഒരിക്കലും ദുഃഖിക്കാത്ത ബിൽഹയെ കൂടി ചേർന്നപ്പോൾ യാക്കോവിനെയും അവന്റെ മറ്റുള്ള സന്തതികളെയും ന്യായം വിധിക്കുന്ന ദാൻ ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം യാക്കോവ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. 49:16-17 വാക്യങ്ങൾ. ദാൻ ഏതൊരു ഇസ്രായേലിയ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്നു വീഴും. ഉൽപ്പത്തി പുസ്തകം 3:14-15 വാക്യങ്ങൾ. ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശവിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അനുഗ്രഹത്തിനു പകരം ഏറ്റവും വലിയ ശാപമാണ് ദാൻ ഗോത്രത്തിന് ലഭിച്ചത്. ശവിക്കപ്പെട്ടവൻ ന്യായപാലനം ചെയ്താൽ അനുഗ്രഹം ലഭിച്ചവർക്ക് നീതി ലഭിക്കുകയില്ല, കാരണം കൂടാതെ ശാപം വരികയില്ല. ആവർത്തന പുസ്തകം 28:7 എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുണിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിനും യഹോവ ശാപവും പരിഭ്രവവും രാക്കും അയക്കും. റാഹേലിന്റെ ദാസിയായ ബിൽഹ ശാപത്തിന് യോഗ്യയായിരുന്നു. അതുകൊണ്ട് ബിൽഹയുടെ ആദ്യജാതനായ ദാൻ ശാപഗ്രസ്തനായി തീർന്നു. ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂബേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹയോടുകൂടെ ശയിച്ചു. ഇസ്രായേൽ അത് കേട്ടു. ഈ കാരണത്താൽ ബിൽഹ ശാപഗ്രസ്തയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 35:21. പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു. ഏദർ ഗോപുരത്തിന് അപ്പുറത്ത് കൂടാരമടിച്ചു. ഗസ്സയിൽ നിന്നും 5 മൈൽ തെക്കു മാറിയുള്ള സ്ഥലമാണ് ഏദർ ഗോപുരം. ബേത്ലഹേമിനടുത്തുള്ള ഈ സ്ഥലത്തിന് മൃഗക്കൂട്ടം, ജട, കൂട്ടം ചേരുക എന്നർത്ഥമാണുള്ളത്. ബിൽഹയുടെയും രൂബേന്റെയും മൃഗീയമായ രീതിയിലുള്ള ബന്ധം ഈ സ്ഥലത്തിന്റെ പേരുമായി ഒത്തിരിക്കുന്നു. ഈ അർത്ഥങ്ങളുടെ എല്ലാം നിവൃത്തീകരണം ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതായി കാണാവുന്നതാണ്. യോശുവയുടെ പുസ്തകം 1:1-3 വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളിച്ചെയ്ത്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുകയും നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യോശുവയുടെ പുസ്തകം 18:10. അപ്പോൾ യോശുവ ശിലോവിൽ യഹോവയുടെ സന്നിധി വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്ര വിഭാഗ പ്രകാരം ദേശം വിഭജിച്ച് കൊടുത്തു. ഇസ്രായേലിലെ എല്ലാ ഗോത്രക്കാർക്കും ദേശം അവകാശമായി കിട്ടിയതിൽ ഏറ്റവും ഒടുവിലാണ് ദാൻ ഗോത്രത്തിന് നറുക്കു വന്നതും ദേശം അവകാശമായി കിട്ടിയതും. യോശുവയുടെ പുസ്തകം 19:47. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയിപ്പോയി. ന്യായാധിപന്മാരുടെ പുസ്തകം 18:1. ദാൻ ഗോത്രക്കാർ ഒരു അവകാശം അന്വേഷിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്നുവരെ അവകാശം സ്വാധീനമായി വന്നിരുന്നില്ല. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടത്തൊക്കെയും അവകാശമായി തരുമെന്ന വാഗ്ദാന പ്രകാരം ദേശം അവകാശമായി കിട്ടിയിട്ടും ധാന്യർക്ക് ദേശത്തിന്റെ അവകാശം നഷ്ടപ്പെടുവാൻ തക്കോണം വഴിയിൽ പാമ്പും പാതയിൽ സർപ്പവുമായി ദാൻ മാറ്റപ്പെടുകയാണ്. അമോരിയർ ദാൻ മക്കളെ നീക്കി തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോരിയർക്ക് ഹർഗേരസിലും
അയ്യാലോലിനും ഷാൽബീമിലും പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. അവകാശമായി പലതും ലഭിച്ചിട്ടും അത് അനുഭവിക്കുവാനും കഴിയാതെ അനേകർ ഇന്നും വലയുകയാണ്. ആവശ്യത്തിന് പണം, വസ്തുക്കൾ, ഭാര്യ, മക്കൾ ഇവയെല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ല. പരിഹാര മാർഗത്തിനായി ഇങ്ങനെയുള്ളവരെ സാത്താൻ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മല കയറ്റുകയാണ്. സാത്താൻ ഇങ്ങനെയുള്ളവരെ മല കയറ്റി നിത്യനരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള വസ്തുത മനസ്സിലാകാതെ നിരന്തരം ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും രക്ഷ നേടണമെന്ന് ആഗ്രഹമുണ്ട്. രക്ഷപ്പെടാൻ എന്താണ് മാർഗം? അപ്പോസ്തല പ്രവൃത്തി 4:2 രണ്ടാം വാക്യം. മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ആ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. മത്തായിയുടെ സുവിശേഷം 5:5. ദാനിയേലിന്റെ അവകാശ ദേശത്ത് ഇപ്പോൾ അമോര്യരാണ് പാർക്കുന്നത്. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടിവാർപ്പാൻ ഒരു അവകാശം അന്വേഷിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇതിൽ നിന്നും അവർക്ക് അന്നുവരെ അവകാശം സ്വാധീനമായി വന്നിരുന്നില്ല. ദാനിയർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട് എഫ്രയീം മലനാട്ടിൽ മീഹാവിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ഉണ്ടായിരുന്ന കൊത്തുപണിയായ വിഗ്രഹവും ഏബോധും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനെയും കൂട്ടി ലയീശ് എന്ന പട്ടണത്തിൽ എത്തി അവരെ വാളിന്റെ വയറ്റലയാൽ വെട്ടി. പട്ടണം വീണ്ടും പണിത് അവിടെ കുടിപാർക്കുകയും ഇസ്രായേലിൽ നിന്ന് ജനിച്ച തങ്ങളുടെ പിതാവായ ദാന്റെ പ്രേരിൻ പ്രകാരം ദാൻ എന്ന പേരിടുകയും ചെയ്തു. ദാന്യർ കൊത്തുപണിയായ ആ വിഗ്രഹം പ്രതീക്ഷിച്ച് മീഹാവ് തീർപ്പിച്ച വിഗ്രഹം അവർ പൂജിച്ചു പോന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 18:1-31 വരെയുള്ള വാക്യങ്ങൾ ഇതിന്റെ വിശദീകരണങ്ങൾ കാണാവുന്നതാണ്. ഇസ്രായേലിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നതിൽ മറ്റുള്ള ഗോത്രങ്ങളെക്കാൾ 1 സ്ഥാനത്ത് ധന്യഗോത്രക്കാരായിരുന്നു. അതിന് കാരണമുണ്ട്. ലാബാൻ തന്റെ ആടുകളെ രോമം കത്തിരിപ്പാൻ പോയിരുന്നു. റാഹേൽ തന്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്ത് ഇട്ടു അതിന്മേൽ ഇരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി, കണ്ടില്ല താനും. 31:31-34. ഈ വിഗ്രഹങ്ങളെ മോഷ്ടിപ്പാനും ഒട്ടകക്കോപ്പിനകത്ത് ഇട്ട് അതിന്മേൽ ഇരിപ്പാനും റാഹേലിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് റാഹേലിന്റെ ദാസിയായ ദാന്റെ അമ്മയായ ബിൽഹ ആണെന്നുള്ളതിന് സംശയമില്ല. സ്വന്തം സഹോദരിയായ ലേയേക്കാൾ അധികം റാഹേൽ ദാസിയായ ബിൽഹയെ സ്നേഹിപ്പാനും തന്റെ ദാസിയെ യാക്കോവിന് ഭാര്യയായി കൊടുപ്പാനുള്ള സംഗതി ഇതാണ്. റാഹേൽ മരിച്ചതിനു ശേഷം ഈ വിഗ്രഹങ്ങൾ ബിൽഹയ്ക്കും ദാനും സ്വന്തമായി. മോഷ്ടിച്ച വിഗ്രഹം സ്വന്തമാക്കി പൂജിക്കുന്ന സമ്പ്രദായം ദാനിയ ഗോത്രം തുടരുന്നു എന്നുള്ളതിന് തെളിവ് ന്യായാധിപന്മാരുടെ പുസ്തകം 17:18 കാണുന്നത്. മീഹാവ് സ്വന്തം അമ്മയിൽ നിന്നും മോഷ്ടിച്ചെടുത്ത 1100 വെള്ളിപ്പണം കൊണ്ട് കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി. ഈ വിഗ്രഹവും ലേവിയ പുരോഹിതനെയും ദാന്യർ മീഹാവിന്റെ വീട്ടിൽ നിന്നും കൈവശമാക്കി അവർ അതിനെ പൂജിച്ചു. ദാന്യർ കൊത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മോശയുടെ മകനായ ഗർശോമിന്റെ മകൻ യോനാദാനും ആ ദേശത്തിന്റെ പ്രവാസ കാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിന്റെ ആലയം ശീലോവിലായിരുന്നു. ദൈവത്തിന്റെ ആലയം ശീലോവിലായിരുന്ന കാലത്തൊക്കെയും മീഹാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു പോന്നു. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിനെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കീഴെ വെള്ളത്തിൽ എങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലും ഉള്ള പ്രതിമ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. മീതെ സ്വർഗത്തിലുള്ള പ്രതിമ എന്താണ്? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗസ്ഥ പിതാവ് തന്ന കൽപ്പനയാണ് തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രതിമയോ ഫോട്ടോയോ വെച്ച് പൂജിക്കരുത് എന്നുള്ളത്. ഈ കൽപ്പന ലംഘിച്ചാണ് പ്രതിമയും ഫോട്ടോയും കുരിശും നക്ഷത്രവും എല്ലാം ഉണ്ടാക്കി നമസ്കരിക്കുന്നതും സേവിക്കുന്നതും. 1 രാജാക്കന്മാരുടെ പുസ്തകം 12:28-30 വാക്യങ്ങൾ. ആകയാൽ രാജാവ് ആലോചിച്ചു, 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരുശലേമിൽ പോയത് മതി. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവർ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിനു ശേഷം 85 വർഷം കഴിഞ്ഞ്
ലയിസ് എന്ന് പേരായിരുന്ന ദാനിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിച്ചത് കൂടാതെ 516 വർഷത്തിന് ശേഷം കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ച് ഞാൻ കഴിപ്പാൻ തക്കണം ധാന്യർ യഹോവയുടെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി. ഇതിനോടകം ബാല വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും ഇവർ പൂജിച്ചുകൊണ്ട് ഇരുന്നു. ഒന്ന് ദിനവൃത്താന്തം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലെ വംശാവലി പട്ടികയിൽ ദാൻ ഗോത്രക്കാരെ കാണുന്നില്ല. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ 7-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദാൻ ഗോത്രക്കാരുടെ പേര് കാണുന്നില്ല. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദാ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000. രൂബേൻ ഗോത്രത്തിൽ 12,000. ഗാദ് ഗോത്രത്തിൽ 12,000. ആശേർ ഗോത്രത്തിൽ 12,000. നഫ്താലി ഗോത്രത്തിൽ 12,000. മനശ്ശെ ഗോത്രത്തിൽ 12,000. ശിമയോൻ ഗോത്രത്തിൽ 12,000. ലേവി ഗോത്രത്തിൽ 12,000. ഇസഹാർ ഗോത്രത്തിൽ 12,000. സെബുലോൻ ഗോത്രത്തിൽ 12,000. യോസഫ് ഗോത്രത്തിൽ 12,000. ബെന്യാമിൻ ഗോത്രത്തിൽ 12,000. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എതിർക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്നുമാണ് വരുന്നത്. ദാൻ ഗോത്രം മുഴുവനായി എതിർക്രിസ്തുവിനോട് ചേർന്നു. ദൈവജനത്തിന്റെ നിവൃത്തിയാണ് ഇവിടെ കാണുന്നത്. ദാൻ ഏതൊരു ഇസ്രായേലിയ ഗോത്ര പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറി അവൻ മലർന്നു വീഴും. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അടുത്ത വാക്യത്തിൽ യാക്കോബ് പറയുന്നത്, യഹോവേ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ഇവിടെ യാക്കോബ് ദർശിക്കുന്നത് ഒരു ഗോത്രം നിന്നെ വിട്ടു പോയാലും ഞാനും 11 ഗോത്രവും നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തതിന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യം. യോനാൻ അപ്പോസ്തലൻ കൂടി പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു നോക്കാം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. 1 യോഹന്നാൻ 2:18-19 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ അത് പ്രസിദ്ധമായി. ദാൻ ഗോത്രക്കാർ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയവരാണ്. ഇസ്രായേൽ ഗോത്രത്തിൽ തന്നെ എതിർക്രിസ്തു വരുമെന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 36-ാം വാക്യത്തിൽ നാം ഇത് കാണുന്നു. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തെരഞ്ഞെടുത്തവനും ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതത്രേ. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ ഇസ്കരിയോത്തായ യൂദ കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായി എഴുന്നേറ്റതുപോലെ 12 ഇസ്രായേൽ ഗോത്രങ്ങൾ ഒരു ഗോത്രമായ ദാനിൽ നിന്നും എതിർക്രിസ്തു എഴുന്നേൽക്കുന്നു. 40 വർഷക്കാലം മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചവർ, കർത്താവിനോടെ അപ്പം ഭക്ഷിച്ചവൻ ശത്രുക്കളായി മാറി. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയും ദാൻ ഗോത്രക്കാരനാണ്. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങളുടെ ഒരുത്തൻ ഒരു പിശാജ് ആകുന്നു എന്ന് പറഞ്ഞു. ഇത് അവൻ ശിമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയെ കുറിച്ച് പറഞ്ഞു. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു. ഈ രണ്ടു വാക്യങ്ങളും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നയാൽ അതിനെ മാറ്റമില്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിശോധിച്ചാൽ വഴിയിൽ പാതയിൽ സാത്താൻ ദൈവജനത്തോട് അവരുടെ ജനനം മുതൽ മരണം വരെ പോരാടുന്നത് കാണാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരെയും നിഹന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ. ലൂക്കോസിന്റെ സുവിശേഷം 3:4-6 വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 712 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ വാക്യമാണ് ഇത്. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 397 വർഷങ്ങൾക്ക് മുൻപ് മാലാഹി പ്രവചനം കൂടി പ്രവചിച്ച പ്രവചനമാണിത്. യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വേണ്ടി എങ്ങനെയാണ് വഴിയൊരുക്കിയത്? അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1:17. അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്നു, പാപമോചനത്തിനായുള്ള മാനസാന്തരം സ്നാനം പ്രസംഗിച്ചു. അന്ന് യെരുശലേമരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരകളിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്
യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ഇങ്ങനെ ഇസ്രായേൽ ജനതയെ പലരെയും ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ യോഹന്നാൻ സ്നാപകന് കഴിഞ്ഞു. അങ്ങനെ സ്നാനമേൽപ്പാൻ വരുന്നവരിൽ പരീശന്മാർ, സദൂക്യർ, ചുങ്കക്കാർ, പടജനം എന്നിവർ ഉണ്ടായിരുന്നു. ഈ പടജനത്തിന്റെ കൂട്ടത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത ദാൻ ഗോത്രക്കാരനായ യൂദയും ഉണ്ടായിരുന്നു. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളിൽ ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു. വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോവാൻ നിങ്ങൾക്ക് ഉപദേശം തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷം കൊണ്ട് ചൂട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ടു ചുട്ടുകളയുന്നു. മത്തായിയുടെ സുവിശേഷം 3:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ചുങ്കക്കാരൻ സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് അവരോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചനെ, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പിനെന്ന് അവരോട് പറഞ്ഞു. സക്കായിയോ നിന്നു കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ കണ്ടപ്പോൾ സക്കായി മുമ്പ് കേട്ട ദൈവവചനം ഓർത്തു, ചതിവായി വാങ്ങിയത് മടക്കി കൊടുക്കുവാൻ തയ്യാറാകുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. സർപ്പസന്തതി എന്ന് പേരുണ്ടെങ്കിലും ഏത് ശാപത്തിന് കീഴിലായാലും കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന യേശുവിന്റെ സ്നേഹം എത്ര വലുതാണ്! ഇന്നും യേശുവിനെ അറിഞ്ഞവർ ഫലം കായ്ക്കുന്നവരും കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരുമാണ്. യൂദ 30 യേശുവിനെ ഒറ്റിക്കൊടുത്തു. ചതിയായി വാങ്ങിയ പണം തിരികെ കൊണ്ടുപോയി മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞെങ്കിലും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിപ്പാൻ കഴിയാതെ ചെന്നു കെട്ടിഞ്ഞാന്നു ചത്തുകളഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച് ദേവരെയും കൂട്ടി അവിടെ വന്നു. യോഹന്നാൻ 18:3. പട്ടാളത്തിൽപ്പെട്ട യൂദ പട്ടാളവുമായി വന്നതിൽ അതിശയിക്കാനില്ല. ഒരേ വകുപ്പിൽ ജോലി ചെയ്തിട്ടുള്ളവർ തമ്മിൽ സ്നേഹബന്ധം കൂടുതലാണ്. അനന്തരം സോരയിലും എസ്കയോലിലും ഉള്ള ദാൻ ഗോത്രക്കാരിൽ 600 പേർ യുദ്ധസന്നദ്ധരായി അവിടെ നിന്ന് പുറപ്പെട്ടു. ലയീശിൽ സ്വൈര്യവും നിർഭയവുമായിരുന്ന ജനത്തിന്റെ അടുക്കലെത്തി അവരെ വാളിന്റെ വയറ്റരയാൽ വെട്ടി പട്ടണം തീവെച്ച് ചുട്ടുകളഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 12:11-27 വാക്യങ്ങൾ. അത്രയ്ക്കു ബലവാന്മാരായിരുന്നു ദാൻ ഗോത്രത്തിലെ പട്ടാളക്കാർ. ഇന്നും പട്ടാള ജോലിയിലും കപ്പൽ ജോലിയിലും ഇക്കൂട്ടരുടെ ആധിപത്യം പല രാജ്യങ്ങളിൽ പ്രസിദ്ധമാണ്. സർപ്പസന്തതികളെ എന്നുള്ള വിളിക്ക് യോഗ്യരായവർ, വിഗ്രഹങ്ങളെ ആരാധിച്ചു വന്നവരാണ്. ഇവരുടെ അവകാശവാദം അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ ഉള്ളം കൊണ്ട് പറയാൻ തുനിഞ്ഞത് യോഹന്നാൻ സ്നാപകന് എങ്ങനെ മനസ്സിലായി? അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയും. ലൂക്കോസിന്റെ സുവിശേഷം 1:15 വാക്യം. ഒരു കൂട്ടർ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റപ്പോൾ അടുത്ത കൂട്ടരെ നോക്കി യോഹന്നാൻ പരിശുദ്ധാത്മാവ് വിവേചിച്ചുകൊണ്ട് സർപ്പസന്തതികളെ എന്ന് സംബോധന ചെയ്യുകയാണ്. വരുവാനുള്ള കോപത്തെ വിട്ട് ഒഴിഞ്ഞു പോകാൻ ആരുടെയും ഉപദേശം കേട്ടു വന്നവരല്ല ഇവർ. പിന്നെയോ സാത്താന്റെ പ്രേരണശക്തിയാലാണ് ഈ കൂട്ടം വരുന്നത്. അവരോടാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറയുന്നത്. ഇവർ അവസാനം വരെ യേശുവിനും അവന്റെ സഭയ്ക്കും ശത്രുക്കളും നിത്യ അഗ്നിക്ക് യോഗ്യരുമാണ്. ഇന്നും ഈ രണ്ടു കൂട്ടരെയും കർത്താവിന്റെ സഭയിൽ കാണാം. ഒന്നാമതായും മാനസാന്തരപ്പെട്ട പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വാസ സ്നാനം സ്വീകരിച്ച് നല്ല ഫലം കായ്ച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവർ. 2, മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടിട്ട് ദുർമാർഗത്തിൽ നടക്കുന്നവർ. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവീതി എങ്ങനെ ഒഴിഞ്ഞു പോകും? സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം സ്വർഗരാജ്യം അവകാശമാക്കിയല്ല, സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശനവും ഇല്ല. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏതാണ് ഈ കല്ലുകൾ? സർപ്പസന്തതികളെ എന്ന് വിളിച്ചവരെ ചൂണ്ടിയാണ് യോഹന്നാൻ സ്നാപകൻ ഇത് പറയുന്നത്. സർപ്പസന്തതികളെ എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചെങ്കിൽ യേശു കർത്താവും എങ്ങനെ വിളിക്കുന്നു നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:44 വാക്യം. നിങ്ങൾ
പിശാച് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യ മുതൽ കൊലപാതകൻ ആയിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ പോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു എന്ന് യാക്കോവ് പറഞ്ഞ പ്രവചനം യോഹന്നാൻ സ്നാപകനും യേശുവും ഇവിടെ ആവർത്തിക്കുന്നു എന്ന് മാത്രം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ അതാർ എന്ന് ചോദിച്ചു. ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കറിയോത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. ഫലം കായ്പാൻ കഴിയാതെ നിത്യനാശത്തിലേക്ക് പോകുന്ന യൂദയെ പോലെ ഇന്നും അനേകർ മാനസാന്തരപ്പെടാതെ കല്ലുപോലെ ഹൃദയം കാഠിന്യമാക്കുകയാണ്. ലവ്യ പുസ്തകം 24-ാം അധ്യായം 11-ാം വാക്യം. ദാൻ ഗോത്രത്തിൽ ഇസ്രായേലിയ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ച് ശപിച്ചു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ നാമം ദുഷിച്ച് ശപിക്കുന്നതിൽ ദാൻ ഗോത്രക്കാർ മുന്നിലായിരുന്നു. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 22-ാം വാക്യം. ദാനെ കുറിച്ച് അവൻ പറഞ്ഞത്, ദാൻ ബാലസിംഹം ആകുന്നു, അവൻ ബാശാനിൽ നിന്ന് ചാടുന്നു. ബാശാൻ മല്ലന്മാരുടെ ദേശമാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യം. ശേഷം ഗിലയാദും ഓഗിന്റെ രാജ്യമായ ബാശാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനുഷ്യയുടെ പാതി ഗോത്രത്തിന് കൊടുത്തു. ബാശാനും മുഴുവനും മല്ലന്മാരുടെ ദേശമെന്ന് പറയുന്നു. ബാശാന് ഹവോത് യായിർ എന്ന് പേരിട്ടു. ഇന്ന് വരെ ആ പേർ പറഞ്ഞു വരുന്നു. ബാശാൻ എന്ന വാക്കിന്റെ അർത്ഥം ആകർഷണീയമായ, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത എന്നാണ്. യോർദാൻ നദിയുടെ കിഴക്കുള്ള പ്രദേശമാണ് ഇത്. ഇവിടെ നിന്നുകൊണ്ടാണ് ദാൻ സിംഹക്കുട്ടികളെ പോലെ ചാടി വീണ് ഇരപിടിച്ച് വിഴുങ്ങുന്നത്. ഇസ്രായേൽ ജനം ബാശാൻ രാജാവായ ഓഗിനെയും അവന്റെ സകല ജനത്തെയും സംഹരിച്ച് കൈവശമാക്കിയ ദേശമാണ് ഇത്. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ, ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമറിയ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ, ഈ വചനം കേൾപ്പീൻ. ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചുകൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരുമെന്ന് യഹോവയായ കർത്താവിന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്നു, ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. അവരൊക്കെയും ബാശാനിലെ തടിപ്പിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും ഓലാട്ടുകൊറ്റന്മാരും കാളകളും തന്നെ. യെഹെസ്കേലിന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാം വാക്യം. സങ്കീർത്തനം 22-ാം അധ്യായം. യേശു കർത്താവിന്റെ ക്രൂശവർണം കാൽവരിയാകം മുന്നിൽ കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പാടുന്നതാണ്. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭിക്ഷയുടെ അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കുറ്റപ്പെടുത്തുവാനും കള്ളസാക്ഷ്യം പറയുവാനും യേശുവിനെ കാൽവറിയിൽ ക്രൂശിക്കുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ദാൻ ഗോത്രക്കാരാണ്. അവർ ഇന്നും ചാടിക്കൊണ്ടിരിക്കുകയാണ് ദൈവസഭയെ തകർക്കുവാൻ. ഇവരുടെ ചാട്ടം ശ്രദ്ധിച്ചാൽ ജഡത്തിന്റെ പ്രവൃത്തികളോ നുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പഹ, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, നൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹം പതുങ്ങിക്കിടക്കുമ്പോൾ ദാൻ ഗോത്രത്തിന്റെ ബാലസിംഹം ചാടുകയാണ്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവൻ ആകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവാകുന്നു എന്നു പറഞ്ഞ കർത്താവിന്റെ വചനമനുസരിച്ച് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സാമ്യതയോടെ പതുങ്ങിക്കിടക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളായി ദാൻ ഗോത്രത്തിലെ ബാലസംഭവം ചാടുകയാണ്. ദാൻ കപ്പലുകൾക്കരിയെ താമസിക്കുന്നത് എന്ത്? കപ്പലുകൾക്കരിയെ താമസിക്കുക എന്ന് പറഞ്ഞാൽ സമുദ്രതീരത്ത് തുറമുഖ പട്ടണങ്ങളിലാണ് ദാൻ താമസിക്കുന്നത്. തന്മൂലം അനേകരെ സ്വാധീനിക്കുവാൻ കഴിയും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും
പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. വെളിപ്പാട് പുസ്തകം 15:15 വാക്യം. സമുദ്രതീരത്ത് പാർത്തുകൊണ്ട് കപ്പലുകളിൽ ജോലി ചെയ്തും സമ്പത്തുണ്ടാക്കുന്ന ദാനിയരെ ദർശിച്ചുകൊണ്ടാണ് ദാൻ കപ്പലുകൾക്കരിയെ താമസിക്കുന്നത് എന്ത് എന്നുള്ള പ്രവചന ചോദ്യം. അതിനുള്ള ഉത്തരമാണ് വെളിപ്പാട് പുസ്തകം 17:18 എന്നീ അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 18:19 വാക്യം. അവർ തലയിൽ പൊഴി വാരിയിട്ടും ഉണ്ട്. അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കും എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗര ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞും കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. വെളിപ്പാട് പുസ്തകം 5:9-10 വാക്യങ്ങളിൽ യഹൂദാ ഗോത്രത്തിന്റെ സമൂഹമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അർഹപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ദാൻ ഗോത്രത്തിന്റെ സമൂഹമായവനെ നോക്കി വെളിപ്പാട് ദിവസം 17:15 വാക്യത്തിൽ പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് ദിവസം 17:5 വാക്യത്തിൽ നെറ്റിയിൽ മുദ്ര കാണപ്പെട്ടവർക്ക് വെളിപ്പാട് പുസ്തകം 7:3 മുതൽ 8 വാക്യങ്ങളിൽ നെറ്റിയിൽ മുദ്ര ഇടപെട്ട കൂട്ടത്തിൽ ദാൻ ഗോത്രം ഇല്ലാത്തതിനാൽ എതിർ ക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്ന് വരുന്നു എന്ന് വ്യക്തമാണ്. ദാൻ ബാശാനിൽ നിന്ന് ചാടുക മാത്രമല്ല സമുദ്രത്തിലും ചാടുന്നു. സങ്കീർത്തനം 104:25-26 വാക്യങ്ങൾ. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവിയാദാൻ ഉണ്ട്. ലിവിയാദാൻ സമുദ്രത്തിലെ രാക്ഷസൻ ആണ്, സർപ്പമാണ്. കപ്പലിൽ യാത്ര ചെയ്താലും ഈ സർപ്പം മനുഷ്യൻ കൂടെ ഉണ്ട്. കരയിലുള്ളതിനേക്കാൾ അധികം ലേച്ചത പ്രവർത്തിപ്പാൻ കപ്പലിലും സാത്താൻ പോരാടുകയാണ്. യെശയ്യാപ്രവചനം 27:1 വാക്യം. അന്നാളിൽ യഹോവയുടെ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവിയാദാനെയും വക്ര സർപ്പമായ ലിവിയാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. ആമോസിന്റെ പ്രവചനം 8:14 വാക്യം. ദാനെ, നിന്റെ ദൈവത്താണ് ബെർശേബ ദൈവത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ശമര്യരുടെ അകത്തത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും, എഴുന്നേൽക്കുകയുമില്ല. ദാന്റെ ദൈവം സ്വർണ്ണ കാളക്കുട്ടിയാണ്. ശമര്യരുടെ ശപഥം ചെയ്ത പാപം സ്വർണ്ണ കാളക്കുട്ടിയാണ്. ശമറയിൽ ഉള്ളതിനേക്കാൾ ശക്തിയായ സ്വർണ്ണ കാളക്കുട്ടിയെ സേവിക്കുന്ന ആരാധന ദാനിൽ പ്രകടമായിരുന്നു. അതിനാൽ തീർത്ഥാടകർ ബേഥേലിൽ പോകുന്നതിനേക്കാൾ അധികമായി ബെർശേബയിൽ നിന്നും ദാനിലേക്ക് പോകാനാണ് തൽപരരായിരുന്നത്. ദാന്റെ ദൈവമായ കാളക്കുട്ടിയും ബെർശേബക്കാരുടെ വഴിയും ശമറയുടെ അഹർത്യവും ബാലവിഗ്രഹങ്ങളെയും സ്വർണ്ണ കാളക്കുട്ടിയെയും സേവിക്കുന്നതായിരുന്നു. യഹൂദ രാജാവായ ആസയുടെ 38 ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി. ഒമ്രിയുടെ മകനായ ആഹാബ് ശമറിയയിൽ ഇസ്രായേലിന് 22 വാണു. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യെബോത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങൾ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവർ സീദോന്യ രാജാവായ യെന്ദ്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമറിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. ആഹാബ് ഒരു അശ്വര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. അന്ത്യകാലത്ത് എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയുടെ സമയത്ത് ഇസ്രായേൽ ജനത ആണയിട്ട് സത്യം ചെയ്ത് അവർ സേവിക്കുന്ന കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ എഴുന്നേൽപ്പാൻ കഴിയാത്തവണ്ണം അവർക്ക് വീഴ്ച സംഭവിക്കും. ആമോസിന്റെ പുസ്തകം 8:12-13 വാക്യങ്ങൾ. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഒഴുന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും. കണ്ടുകിട്ടുകയില്ല താനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് അലഞ്ഞു നടക്കും. ഇന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനം സുലഭമായി ലഭിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കാത്തവർക്ക് അയ്യോ കഷ്ടം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം.
ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. രക്ഷ പ്രാപിക്കാനുള്ള ദൈവശബ്ദം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തോർ വീഴുന്നത് നിത്യനരകത്തിലേക്കാണ്. ഇത്രയും തെളിവുകളിൽ നിന്നും എതിർ ക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്നുമാണ് വരുന്നതെന്ന് നാം കണ്ടുകഴിഞ്ഞു. ഇനിയും ജനനം മുതൽ മരണം വരെ പ്രത്യേകതയുള്ള ദാൻ ഗോത്രക്കാരനായ ശിംശോനെ നമുക്ക് ശ്രദ്ധിക്കാം. ന്യായാധിപന്മാർ 13:2-5 വാക്യങ്ങൾ. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാത്യനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവന് മനോഹ എന്ന് പേർ. അവന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നിയുമരുത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. മനോഹയുടെ ഭാര്യയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയും മച്ചിയായിരുന്നവൾക്ക് ഒരു മകനെ പ്രസവിക്കുമെന്നും ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും എന്നും അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുതെന്നും പറയുന്ന വിവരങ്ങൾ 6 സ്ത്രീ മനോഹയോട് പറയുന്നത് ശ്രദ്ധിക്കാം. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എന്റെ അടുക്കൽ വന്നു. അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരം ആയിരുന്നു. അവൻ എവിടെ നിന്ന് എന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. അവന്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നിയുമരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കും എന്ന് പറഞ്ഞു. ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കും എന്നുള്ളതിൽ ജീവപര്യന്തം എന്ന വാക്ക് 5 ദൂതൻ സ്ത്രീയോട് പറയുന്നില്ല. ശിംശോൻ ജീവപര്യന്തം നാസീകൃതം അനുഷ്ഠിച്ചില്ല എന്നുള്ളത് തുടർന്നുള്ള അധ്യായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 5 അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ തുടങ്ങും എന്ന് കാണുന്നു. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ യഹോവയായ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. വിവിധ ഗോത്രങ്ങളിൽ നിന്നും ശിംശോന് മുൻപായി ന്യായപാലനം ചെയ്തിരുന്ന 11 ന്യായാധിപന്മാരും ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുകയും ദേശത്തിന് സ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്തു. സ്വർണ്ണ കാളക്കുട്ടിയെയും കൊത്തുപണിയായ വിഗ്രഹം പൂജിച്ച് യഹോവയെ കോപിച്ച ദാൻ ഗോത്രക്കാർക്കും ദൈവം അവസരം നൽകിയത് മൂലം ശിംശോനും ന്യായപാലകനായി. ന്യായാധിപന്മാരുടെ പുസ്തകം 13:24-25. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. അവൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരേക്കും എസ്കായേലിനും മധ്യയുള്ള മകനെ ദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. 14:1-4 വാക്യങ്ങളിൽ ശിംശോൻ തിമ്നയിലുള്ള ഫിലിസ്ത്യകന്യയെ കണ്ടതും 5 വാക്യങ്ങളിൽ തിമ്നയിൽ ഫിലിസ്ത്യകന്യയുടെ വീട്ടിലേക്ക് പോകുന്നതും വീണ്ടും അവിടെ ചെന്ന് ശിംശോൻ നടത്തുന്ന വിരുന്നിനെ പറ്റിയുള്ള വിശദീകരണങ്ങളാണ്. യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നതുകൊണ്ട് തന്റെ നേരെ വന്ന ബാലസമൂഹത്തെ ഒരാട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയുവാൻ ശിംശോനു സാധിച്ചു. വീണ്ടും ഫിലിസ്ത്യകന്യയെ വിവാഹം കഴിപ്പാൻ പോകും വേളയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അത് അവൻ കയ്യിലെടുത്ത് തിന്നുകൊണ്ട് നടന്നു. അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്തു, അവരും തിന്നു. സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്തതെന്ന് അവരോട് പറഞ്ഞില്ല. നാസീർ വ്രതക്കാരൻ അനുഷ്ഠിക്കേണ്ട പ്രമാണങ്ങൾ സംഖ്യാപുസ്തകം 6:2-21 വാക്യങ്ങൾ വിശദീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാസീവ്രതക്കാരൻ ശവത്തെ തുടരുത് എന്നുള്ള പ്രമാണം ഇവിടെ ശിംശോൻ ലംഘിക്കുകയാണ്. ശിംശോനെ തകർക്കുവാൻ വന്ന ശത്രു ഇപ്പോൾ ശിംശോനെ സ്നേഹഭാവം കാണിച്ച് തന്ത്രപൂർവ്വം മധുരം നൽകി പരാജയപ്പെടുത്തുകയാണ്. ശിംശോന്റെ പരാജയത്തിന്റെ 1 30 തോഴന്മാരോടുകൂടി കടം പറയുകയും തോഴന്മാരുടെ നിർബന്ധത്താൽ 7 ഫിലിസ്ത്യ സ്ത്രീ കരഞ്ഞ് തോഴന്മാർക്ക് കടം പറഞ്ഞു കൊടുക്കുകയും അവർ കടം വീട്ടുകയും ജയിക്കുകയും ചെയ്തു. പരാജയപ്പെട്ടു നിൽക്കുന്ന ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. 14:19-20
പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ അസ്കലിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടി അവർക്ക് വസ്ത്രം കൊടുത്തു. അവന്റെ കോപം ജ്വലിച്ചു. അവൻ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി. ശിംശോന്റെ ഭാര്യ അവന്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ പരാജയം വന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ട് നീറുവയിലേക്ക് മടങ്ങി വരാൻ ദൈവം അവസരം നൽകുന്നു എന്നുള്ളതാണ്. ശിംശോനു തന്റെ ഭാര്യയെ നഷ്ടമായി. 15-ാം അധ്യായത്തിൽ ഭാര്യയെ നഷ്ടമായതിന്റെ പ്രതികാരം ശിംശോൻ നടത്തുന്നതും യഥാംബാലയുടെ ഗുഹരത്തിൽ ചെന്ന് പാർക്കുന്നതും ആണ്. അവിടെയും ദൈവത്തിന്റെ ആത്മാവ് ജയം നൽകുന്നതും ചൈതന്യം നൽകുന്നതും കാണാം. 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ യഹൂദയിൽ നിന്നും 3000 പേർ വന്ന് 2 പുതിയ കയർ കൊണ്ട് ശിംശോനെ കെട്ടി ഫെലിസ്തരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതും ദൈവാത്മാവ് ശിംശോന്റെ മേൽ വന്നതിനാൽ ഫെലിസ്തരിൽ 1000 പേരെ കൊല്ലുകയും ദയനീയമായി പരാജയപ്പെടേണ്ട സ്ഥാനത്ത് 3 പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് ശിംശോനെ ബലപ്പെടുത്തി ജയം നൽകിയിട്ടും വീണ്ടും ദൈവസേനയിൽ നിന്ന് പരാജയത്തിലേക്ക് പോവുകയാണ് ശിംശോൻ ചെയ്യുന്നത്. 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ശിംശോൻ ഗസ്സയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ടു. അവളുടെ അടുക്കൽ ചെന്നു, ശിംശോൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഗസ്സയർക്ക് അറിവ് കിട്ടി. അവർ വന്ന് വളഞ്ഞു. അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതുക്കൽ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞു. രാത്രി മുഴുവനും അനങ്ങാതിരുന്നു. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കതകും കട്ടിളക്കാൽ 2 ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ടു ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. ഇവിടെയും ഗസ്സയുടെ കയ്യിൽ നിന്ന് ശിംശോൻ രക്ഷപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 4 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ദലീലയുടെ കയ്യിൽ നിന്നും പരിസരവുക്കന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള അവസാന സന്ദർഭങ്ങളും ശിംശോൻ നഷ്ടമാക്കുക മാത്രമല്ല, സാത്താന്റെ സർവ്വ വ്യാപാര ശക്തിയോടും കൂടി ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ തന്ത്രങ്ങൾ കുടുങ്ങി ദലീലയുടെ മടിയിൽ ശിംശോനെ ഒതുക്കി തുടങ്ങുന്നതായി കാണുന്നു. ശിംശോന്റെ മഹാശക്തി ഏതിലാണെന്ന് 3 പ്രാവശ്യവും ദലീലയോട് വ്യക്തമാക്കാതിരുന്ന ശിംശോൻ 16-18 വാക്യങ്ങളിൽ കാണുന്ന പ്രകാരം തന്റെ മഹാശക്തിയുടെ രഹസ്യം ദലീലയ്ക്ക് വെളിപ്പെടുത്തുകയും ശിംശോന്റെ തലയിലെ 7 ജട ദലീല കളയ്ക്കുകയും ചെയ്തു. 20-ാം വാക്യം, ശിംശോനെ ഫെലിസ്തർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്ന് അറിയാതെ താൻ മുമ്പിലത്തെ പോലെ ഉടഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ഫെലിസ്തരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസ്സയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. കണ്ണു കുത്തി പൊട്ടിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ശത്രുവിന്റെ പ്രഹരങ്ങൾ ഏൽക്കുക മാത്രമല്ല, ഫെലിസ്തരുടെ ദേവനായ ദാഗോന്റെ നാമം അനവധി തവണ ഉരുടേണ്ടതായും വന്നു. 23-ാം വാക്യം മുതൽ ദാഗോനും വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഫെലിസ്തീയ പ്രഭുക്കന്മാർ ഒരുമിച്ചു കൂടി. 3000 പേർ കൂടിയിരുന്ന ക്ഷേത്രത്തിന്റെ 2 തൂണുകൾക്കിടയിൽ നിന്നിരുന്ന ശിംശോന്റെ പ്രാർത്ഥന യഹോവയായ ദൈവം കേട്ടു മറുപടി നൽകിയതുകൊണ്ടാണ് ക്ഷേത്രം വീണതെന്നും 3000 പേർ മരിച്ചതെന്നും വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർ ഇന്നുമുണ്ട്. അങ്ങനെയുള്ളവർ ഒരു കാര്യം കൂടി സമ്മതിക്കേണ്ടി വരും, ആത്മഹത്യ ചെയ്യുവാൻ ദൈവം കൂട്ടുനിൽക്കുന്നു എന്നും. ഇന്നും ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഇതൊരു മുഖമുദ്രയാണെന്നും പ്രയോജനം നൽകുകയാണ്. തെറ്റിപ്പോയി. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ജയം പ്രാപിച്ച് മുന്നേറിയ വ്യക്തി പാപത്തിന് അടിമപ്പെട്ട് സാത്താന്റെ വലയിൽ കുടുങ്ങിപ്പോയാൽ അങ്ങനെയുള്ളവരെ രക്ഷിപ്പാൻ ആരും കാണുകയില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യവും 25-ാം വാക്യവും അക്ഷരാർത്ഥത്തിൽ ശിംശോന്റെ മേൽ വീണു. ഈ ശിംശോനാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന മൃഗം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകൾ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പൊലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. എതിർക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്ന് വന്ന് ഈ ലോകത്തിൽ ഭരണം നടത്തി 3.5 വർഷം കഴിഞ്ഞ് അതേ ദാൻ ഗോത്രക്കാരനായ ശിംശോനും സാത്താനും അഥവാ മഹാസർപ്പവും ഒരുമിച്ച് ഭൂമിയിൽ അവസാനത്തെ 3.5 വർഷം ഭരണത്തിന് തയ്യാറാകുന്ന സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാട്ടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അതും മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ഈ മൃഗം കള്ളപ്രവാചകനായിരുന്ന ബലയാം ആണ്.
സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന ശിംശോനും ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗം ബലയാം ആണെന്നും ഉള്ളതിന് എന്താണ് തെളിവ് എന്നുള്ള ചോദ്യം ന്യായമായിട്ടുള്ളതാണ്. തെളിവുകൾ പരിശോധിക്കാം. ഒന്ന്, ശിംശോൻ സ്വയം സമ്മതിക്കുന്നു താൻ മൃഗമാണെന്ന്. ന്യായാധിപന്മാരുടെ പുസ്തകം 14:18. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കും മുൻപേ പട്ടണക്കാർ അവനോട്, തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തേക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിനവൻ അവരോട്, നിങ്ങൾ എന്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എന്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ശിംശോന്റെ ഭാര്യ പശുക്കിടാവാണെങ്കിൽ ശിംശോൻ കാളക്കുട്ടിയാണെന്നു ഉള്ളതിന് സംശയമില്ലല്ലോ. സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിച്ചു വന്നവരാണിവർ. വെളിപ്പാട് പുസ്തകം 13:3. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. 2-ാമത്തെ തെളിവ്, തലയ്ക്ക് മുറിവേറ്റതാണ് മരണ കാരണമെന്ന് ഈ വാക്യത്തിൽ വ്യക്തമാകുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16:30 ദാഗോന്റെ ക്ഷേത്രം തലയിൽ വീണ് സംഭവിച്ചിട്ടുള്ളതാണ് ശിംശോന്റെ മരണത്തിന് കാരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 3, സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന മൃഗം. ന്യായാധിപന്മാരുടെ പുസ്തകം 5:17 ദാൻ കപ്പലുകൾക്കെതിരെ താമസിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഒരു മറുപടിയാണ് ഇത്. വെളിപ്പാട് പുസ്തകം 12:17, ഈ മൃഗത്തെ സ്വീകരിപ്പാനാണ് മഹാസർപ്പം കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നത്. ദാഗോന്റെ ആകൃതിയും ചിഹ്നവും മുഖവും കൈയും മനുഷ്യന്റേതുപോലെയും വാൽ ഭാഗം മത്സ്യ ചിഹ്നവുമാണ്. 4, രണ്ടു സാക്ഷികൾ. വെളിപ്പാട് പുസ്തകം 11:3-4. അന്ന് ഞാൻ എന്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടെടുത്തും 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന രണ്ട് ഒലിവൃക്ഷവും രണ്ടു നിലവിളക്കുമോ ആകുന്നു. എതിർക്രിസ്തുവിന്റെ ആരംഭത്തിലെ 3.5 വർഷം ഭരണത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് പ്രവചനം നൽകുവാനായി 42 മാസം മോശയ്ക്കും ഏലിയാവിനും കർത്താവ് അവസരം നൽകുമ്പോൾ എതിർക്രിസ്തുവിന്റെ ഒടുവിലത്തെ 42 മാസം പ്രവർത്തിപ്പാൻ സാത്താനും രണ്ട് സാക്ഷികൾക്ക് അധികാരം നൽകുന്നു. 5, അഗാധത്തിൽ നിന്നും കയറി വരുന്ന മൃഗം. വെളിപ്പാട് പുസ്തകം 17:8 കാണുന്നു. മോശയും ഏലിയാവും ഉയരത്തിൽ നിന്ന് വരുന്നു. 6, മോശയും ബിലയാമും ഒരേ കാലയളവിൽ ജീവിച്ചിരുന്നവരാണ്. 7, പഴയ നിയമ സാക്ഷികളാണ് ഇവർ എല്ലാവരും. 8, വെളിപ്പാട് പുസ്തകം 13:14 മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കി നമസ്കരിപ്പാൻ ഭൂവാസികളോട് പറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 18:30 ധാന്യർ ഒത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിച്ചു പോന്നു. 9, മൃഗത്തോട് അടുപ്പമുള്ളവർ. ന്യായാധിപന്മാരുടെ പുസ്തകം 15:4 ശിംശോൻ പോയി 300 ഉറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തമെടുത്ത് ഈ രണ്ടു വാലിനിടയിൽ ഓരോ പന്തം വെച്ചു കെട്ടി പന്തത്തിന് തീ കൊളുത്തി പെലസ്റ്റയുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. ഇത് അതിശയകരമായിരിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകത്തിൽ 17:8 മൃഗത്തെ കണ്ട് അതിശയിക്കുന്നു. 10, വെളിപ്പാട് പുസ്തകം 13:18 മൃഗത്തിന്റെ പ്രതിമ സംസാരിപ്പാൻ പ്രതിമയ്ക്ക് ആജ്ഞാവിനെ കൊടുക്കുന്നു. സംഖ്യാപുസ്തകം 22:30 കഴുത ബലയാമിനോട് സംസാരിക്കുന്നു. 11, മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഈ സ്ത്രീയുടെ വിശേഷണങ്ങൾ വെളിപ്പാട് പുസ്തകം 17 കാണുന്നുണ്ടെങ്കിലും ന്യായാധിപന്മാർ അവരുടെ പുസ്തകം 16:19 അവൾ അവനെ ഒതുക്കി തുടങ്ങി എന്ന് കാണുന്നു. 12, വെളിപ്പാട് പുസ്തകം 19:20 മൃഗത്തെയും കള്ളപ്രവാചകനെയും ദീപ്പുകയിൽ ജീവനോടെ തള്ളുന്നു. വെളിപ്പാട് 11:12 മോശയും ഏലിയാവും സ്വർഗത്തിലേക്ക് കയറുന്നു. 13-ാമത്തെ തെളിവ്, ആവർത്തന പുസ്തകം 22:10 കാളയെയും കഴുതയും ഒന്നിച്ച് പൂട്ടി ഉഴരുത് എന്നുള്ള പ്രമാണം ലംഘിച്ച് കാളയെന്ന ശിംശോനും കഴുത എന്ന ബിലയാമും ഒന്നിച്ച് ഭരണം നടത്തുന്നു. 14, വെളിപ്പാട് 11:2 മഹാസർപ്പം തന്റെ ശക്തി മൃഗത്തിന് കൊടുക്കുന്നു. ന്യായാധിപന്മാർ 16:15 മഹാശക്തി ഏതിലെന്ന് ചോദിച്ച് 19-ാം വാക്യത്തിൽ വിട്ടുപോകുന്നു. വിട്ടുപോയ ശക്തിക്ക് പകരമായി സാത്താൻ ശക്തി നൽകുന്നു. ഫലം നാശത്തിലേക്ക് ആണെന്ന് മാത്രം. 15-ാമത്തെ തെളിവ്, വെളിപ്പാട് പുസ്തകം 13:14 വാളാൽ മുറിവേറ്റ മൃഗത്തെ കാണുന്നു. സംഖ്യാപുസ്തകം 31:8 ബെയോരിന്റെ മകനായ ബിലെയാമിനെയും അവർ വാളുകൊണ്ടു കൊന്നു എന്ന് കാണുന്നു. 16-ാമത്തെ തെളിവ്, ന്യായാധിപന്മാരുടെ പുസ്തകം 16:19 ശിംശോന്റെ തലയിലെ 7 ജട കളയിച്ചു എന്ന് കാണുന്നു. വെളിപ്പാട് 13:1 കണ്ട 7 തലയും വെളിപ്പാട് 17:10 കാണുന്ന 7 രാജാക്കന്മാരും ഈ 7 ജടകളെ പ്രതിദാനം ചെയ്യുന്നു. 17-ാമത്തെ തെളിവ്, വെളിപ്പാട് പുസ്തകം
പതിനേഴാമധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന പൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരും ആകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തൻ ഉണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തേക്ക് പോകുന്നു. ഈ വാക്യങ്ങൾ കൂടി ചേർന്ന് വന്നാൽ മാത്രമേ തെളിവുകൾ പൂർത്തിയാകപ്പെടുകയുള്ളൂ. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്നും കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമായ മൃഗം ശിംശോനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത മൃഗം അഥവാ കള്ളപ്രവാചകനായ ബലയാമാണെന്നും മനസ്സിലാക്കി. തല 7 സ്ത്രീക്ക് സ്വാധീനമുള്ള 7 സ്ഥലങ്ങളാണ്. ആ 7 സ്ഥലങ്ങളുള്ള 7 രാജാക്കന്മാരെയും കാണണം. ആദ്യമേ വീണുപോയ 5 രാജാക്കന്മാരെയും അവരുടെ സ്ഥലവും അവിടെ സ്ത്രീക്കുള്ള സ്വാധീനവും നമുക്ക് നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11:18. തന്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് വരുവീൻ, അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു, പണവും കയ്യിൽ കൊണ്ടുവന്നു. ഈ 1100 വെള്ളിപ്പണത്തിന്റെ വിശദീകരണം 17-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ വിശദീകരിക്കുന്നില്ല. ഈ പ്രഭുക്കന്മാരിൽ നിന്നും 1100 വെള്ളിപ്പണം വീതം സ്ത്രീക്ക് ലഭിച്ചു. 16:5 ഈ തുക ഫെലിസ്ത്യ പ്രഭുക്കന്മാർ സ്ത്രീക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. ആരാണ് ഈ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ? യോശുവയുടെ പുസ്തകം 13:3 ഗലാത്യർ, അസ്തോദിയർ, അസ്കലോനിയർ, ഹിത്യർ, എക്രോൻ എന്നീ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാർ. ഈ ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ രാജാക്കന്മാർ ഫെലിസ്ത്യയുടെ ദൈവങ്ങൾ എന്നൊക്കെ വിളിച്ചു വന്നിരുന്നു. ഇവിടെയെല്ലാം ദാഗോന്റെ ക്ഷേത്രവും അതിന്റെ ആരാധനയും ബിംബങ്ങളും സ്ഥാപിതമായിരുന്നു. പ്രധാന ക്ഷേത്രം ഗസയിൽ ആയിരുന്നു. ഈ ശക്തികളാണ് ശിംശോനെ പിടിക്കുവാൻ ഫെലിസ്ത്യ പ്രഭുക്കന്മാരിൽ കൂടി ദലീലയിൽ കൂടി വ്യാപരിച്ചത്. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ മുഖാന്തരം ദലീലയിൽ കൂടി വ്യാപരിച്ചത്. 1 ശമൂവേലിന്റെ പുസ്തകം 5-7 എന്നീ അധ്യായങ്ങളിൽ ഈ ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ കാണാൻ കഴിയും. അതിൽ 6:17-18 വാക്യങ്ങൾ, ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്ക് 1, ഗസയുടെ പേർക്ക് 1, അസ്കലോന്റെ പേർക്ക് 1, ഗത്തിന്റെ പേർക്ക് 1, എക്രോന്റെ പേർക്ക് 1 ഇങ്ങനെയായിരുന്നു. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടിൻപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി 5 പ്രഭുക്കന്മാർക്കുള്ള സകല ഫെലിസ്ത്യ പട്ടണങ്ങളുടെയും എണ്ണത്തിന് ഒത്തവണ്ണം ആയിരുന്നു. വെളിപ്പാട് പുസ്തകം 17:10 സ്ത്രീ ഇരിക്കുന്ന 7 മല പലസ്തീൻ ആണെന്നും അതിൽ 5 രാജാക്കന്മാർ വീണുപോയത് മുകളിൽ കണ്ടവരാണെന്നും വ്യക്തമായി കഴിഞ്ഞു. ഒരുത്തൻ ഉണ്ട്, അതിപ്പോൾ അവിടെ വ്യാപരിക്കുന്ന പൈശാച ശക്തി എല്ലാവർക്കും അറിവുള്ളതാണ്. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. ആ വരുന്നവൻ എതിർക്രിസ്തു ആണെന്നും ദാൻ ഗോത്രക്കാരനാണെന്നും അവനോട് ചേർന്ന് മൃഗവും കള്ളപ്രവാചകനും മഹാസർപ്പവും ഒന്നിച്ച് ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം ഭരണം നടത്തും എന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞു. ഈ വിശദീകരണങ്ങളെല്ലാം സ്ഥാപിച്ചു പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 16-18 വാക്യങ്ങൾ കാണുന്ന മൃഗത്തിന്റെ സംഖ്യയ്ക്ക് മനുഷ്യന്റെ സംഖ്യയോട് ചേർന്ന് 666 കിട്ടണം. തെളിവുകൾ നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14:19 കാണുന്ന അസ്ക്രോനിലുടെ 30 എന്ന സംഖ്യയും 15:4 കാണുന്ന 300 കുറുക്കന്മാർ എന്ന മൃഗത്തിന്റെ സംഖ്യയും 16:27 കാണുന്ന 3000 എന്ന സംഖ്യയും കൂടി ചേർന്നാൽ അതിന്റെ വീതം 5 ബ്രോക്കന്മാർക്ക് ആനുപാതികമായി വീതിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് 666. ആനുപാതിക ക്രമത്തിൽ പറഞ്ഞാൽ 30:300:3000 ആനുപാതിക ക്രമത്തിൽ 5 ബ്രോക്കന്മാർക്കായി വീതിച്ചാൽ 6:60:600 മൃഗത്തിന്റെ സംഖ്യയും മനുഷ്യന്റെ സംഖ്യയും ഒത്തുചേർന്ന് എത്ര കൃത്യമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയൊക്കെ വിശദീകരണങ്ങൾ ദൈവാത്മാവ് നൽകിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതവുമായി സ്വീകരിക്കാത്തവർ
എത്രയും വേഗം യേശുവിനെ കർത്താവും രക്ഷിതമായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നിത്യസന്തോഷത്തോടെ കഴിയുവാനും ഇവയൊക്കെ പ്രാപിച്ച വിശ്വാസികൾ ലോഹമോഹങ്ങളിൽ അകപ്പെട്ടു പോയി സാത്താനാൽ നശിച്ചു പോകാതെ കർത്താവിന്റെ വചനമനുസരിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിനോടൊപ്പം വാഴുവാനും ആണ്. അതിനായി കർത്താവായ യേശുക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.